ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് പ്രദീപ് സോമശേഖർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സി 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ദെൻ 5 റവല്യൂഷൻസ് ആണ്. വി ആർ ഡിസ്കസിംഗ് അബൌട്ട് 5 റവല്യൂഷൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അമേരിക്കൻ റവല്യൂഷൻ. Second one, Latin America. Third one, French Revolution. Then next, Russian Revolution. And last one, it is Chinese Revolution. American Revolution, Latin American Revolution, Chinese Viplavam, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം. ഇങ്ങനെയുള്ള വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയല്ലേ? ഓക്കെ. ദെൻ ഇതിനെ, ഈ 5 റവല്യൂഷനുകളെ നമുക്ക് 2 പാർട്ടുകളായിട്ട് തിരിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് 2 റവല്യൂഷൻസ്, അതായത് അമേരിക്കൻ റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ഇതിനെ രണ്ടും ഒരു ഭാഗത്തും ബാക്കിയുള്ള 3 വേറൊരു ഭാഗത്തുമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ ആസ് എ ഹോൾ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ദെൻ ഫസ്റ്റ് പോർഷനിൽ അമേരിക്കൻ റവല്യൂഷൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവവും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും, ഇതാണ് ഫസ്റ്റ് പോർഷൻ. എന്താണ് ഈ 2 വിപ്ലവങ്ങൾക്കും ബാക്കിയുള്ള വിപ്ലവങ്ങളെ, റവല്യൂഷനെ സംബന്ധിച്ച് ഉള്ള മാറ്റം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ 2 റവല്യൂഷനുകളും, അമേരിക്കൻ റവല്യൂഷനായാലും ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനായാലും, ഈ 2 റവല്യൂഷനുകളിലും പൊതുവായി കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇംപീരിയലിസ്റ്റ് കൺട്രികളിൽ നിന്നും, അതായത് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും കോളനികളുടെ ഉന്നമനമാണ് ആ ഒരു 2 റവല്യൂഷനുകളിലും വ്യക്തമാകുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ ഇംപീരിയലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബ്രിട്ടൻ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ ഇംപീരിയലിസ്റ്റ് കൺട്രികളായിട്ടുള്ള സ്പെയിന്, പോർച്ചുഗൽ, ഈ 2 രാജ്യങ്ങളായിരുന്നു ലാറ്റിൻ അമേരിക്കയെ കീഴടക്കിയത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് അമേരിക്കയെയും ലാറ്റിൻ അമേരിക്കയെയും കീഴടക്കിയത് ഇംപീരിയലിസ്റ്റ് ശക്തികളായിരുന്നു. അവർ വന്നു കോളനികളായിട്ട് ഈ 2 രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ അത് രണ്ടും ഒരു സൈഡിൽ. ഇനി ഇപ്പുറത്തെ സൈഡിൽ 3 രാജ്യങ്ങൾ, അത് ഏതൊക്കെയാണ്? ഫ്രാൻസ്, അതുപോലെ തന്നെ ചൈന, റഷ്യ. ഈ 3 രാജ്യങ്ങളിലെയും പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അത് 3 കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പറയാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, രാജാക്കന്മാര്, ഓട്ടോക്രാറ്റുകള്, അതായത് സ്വേച്ഛാധിപത്യപരമായിട്ട് പെരുമാറുന്ന ഒരു ടീം, അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്, ജനങ്ങളുടെ അടുത്തേക്ക് അധികാരമെത്തുകയാണ്. ഈ 3 രാജ്യങ്ങളിലും, അതായത് ഫ്രാൻസിലും അതുപോലെ തന്നെ റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും. ഇപ്പുറത്തെ സൈഡില് എന്താണ് സംഭവിച്ചത്? ഇംപീരിയലിസ്റ്റ് കൺട്രികള്, ആ ഇംപീരിയലിസ്റ്റ് കൺട്രികളിൽ നിന്ന് അടുത്തുനിന്ന് അവര് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു 2 പോർഷനായിട്ട് നമുക്കിതിനെ ആദ്യമായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം, റിനേസൻസ്. റിനേസൻസ് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. റിനേസൻസിന്റെ ഒരു റിസൾട്ട്, 14 മുതൽ 16 വരെ, 14th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെയൊക്കെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വന്ന കുറെ മാറ്റങ്ങൾ, കുറെ ചേഞ്ചസ്, അത് മനുഷ്യന്റെ ജീവിതത്തിലായാലും സയൻസിന്റെ വളർച്ചയിലായാലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങളെയാണ് നമ്മൾ റിനേസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിറ്ററേച്ചർ, സാഹിത്യം, അതുപോലെ തന്നെ ആർട്ട്. മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ, റിനേസൻസിന്റെ മെയിൻ തീമൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഓർമ്മയുണ്ടാവില്ല. അപ്പോ എന്താണ് റിനേസൻസിന്റെ മെയിൻ തീം എന്ന് ചോദിച്ചാൽ, ഫ്രം ഡിവിനിറ്റി ടു ഹ്യൂമാനിറ്റി, ദൈവികതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്, റിനേസൻസിന്റെ, നവോത്ഥാനത്തിന്റെ ഒരു കൺസെപ്റ്റ്. എന്താണ് അതിന്റെ, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് അന്ന് വരെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഹോളി ബുക്സിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അതിനകത്തുനിന്ന് കഥ എഴുതുക, കവിത എഴുതുക, അതിനകത്തെ ചിത്രം വരയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ്.
അത് മാറിയിട്ട് സാധാരണ മനുഷ്യരിലേക്ക് ഈ കൺസെപ്റ്റ് എത്തുന്നതാണ് ശരിക്ക് നവോത്ഥാനം അഥവാ റിനേസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ റിസൾട്ട്സ് ഓഫ് റിനേസൻസ് പേജ് നമ്പർ 9 നിങ്ങൾക്ക് കാണാൻ പറ്റും. റിസൾട്ട്സ് ഓഫ് റിനേസൻസ് അതിൽ രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാനിസം, എന്താണ് ഹ്യൂമാനിസം? ഹ്യൂമാനിസം മീൻസ് മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവികതയിൽ നിന്നും ഒരു മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആൾക്കാരെത്തി എന്നുള്ളതാണ്. രണ്ടാമത് അതിനകത്ത് പറയുന്ന ഒരു സാധനം സയന്റിഫിക് ടെമ്പർ ആണ്. സയൻസിന്റെ ഗ്രോത്ത് ഉണ്ടായി, അങ്ങനെ വളർച്ച, സയൻസിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പീരിയലിസം, കോളനൈസേഷൻ ഒക്കെ ഉണ്ടായി. അപ്പോൾ സയന്റിഫിക് ടെമ്പർ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് സയൻസിനൊരു കൂടുതൽ പ്രസക്തി കിട്ടി എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ട് പോയിന്റ് കൂടിയൊക്കെ നാടി നോക്കാം. ഒന്ന്, നമുക്ക് പറയാം ക്രിട്ടിക്കൽ തിങ്കിങ്, യുക്തിചിന്ത ആ സമയത്തുള്ള ആൾക്കാരിൽ വളർന്നു വന്നു. അതായത് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് കുറച്ചൊരു ഡീവിയേഷൻ വന്നിട്ട് ആ ദൈവത്തെ എല്ലാവരും മോശമായിട്ടല്ല, അവര് എല്ലാവരും ആ ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മനുഷ്യരെ മുഴുവൻ അവമതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നുള്ള കൺസെപ്റ്റിന് ചെറിയൊരു ഡിവിനിറ്റിക്ക് ഒരു ചെറിയ ഇടിവ് സംഭവിച്ച ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് പറയാം ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താണ് ഒരു യുക്തിചിന്ത എന്നുള്ള സാധനമൊക്കെ, ഒരു സോഷ്യലിസത്തിന്റെ ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊക്കെ ചെറുതായിട്ടൊരു സ്പാർക്ക് വന്ന സമയം കൂടിയാണ് ഈ സമയം എന്ന് നമുക്ക് പറയാം. അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് ആയിട്ട് ആൾക്കാർ ചിന്തിച്ചു എന്നൊന്നും നമുക്ക് ഇതിനകത്തൊന്ന് പറയാം. ക്രിയേറ്റീവ് ആയിട്ട് കൂടി ചിന്തിച്ചു. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറയാം. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് രചനാത്മകമായിട്ടൊക്കെ പല കാര്യങ്ങളും അതിനകത്തും ചെയ്യാൻ പറ്റി. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോർഷനിൽ പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, 5 റെവല്യൂഷൻസ് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് അമേരിക്കൻ റെവല്യൂഷനും, അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടാമത്തേത് അതിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ആണ് രണ്ടാമത് പഠിക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങൾ രണ്ടും കോളനികളായിരുന്നു. കോളനികളിൽ നിന്നും അവര്, അതായത് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും വന്ന സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും അവര് സ്വാതന്ത്ര്യം നേടിയതാണ് ഈ രണ്ട് റെവല്യൂഷൻസ്. ഏതൊക്കെയാണത്? അമേരിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. ദെൻ ബാക്കി 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണത്. ബാക്കി 3 എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവം, ചൈനീസ് റെവല്യൂഷൻ, അതുപോലെ റഷ്യൻ റെവല്യൂഷൻ, അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതിന് മൂന്നിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൂന്നും രാജാക്കന്മാരിൽ നിന്നും താഴെ തട്ടിലേക്ക്, അതായത് സാധാരണ ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങൾ ഇവരിൽ നിന്നൊക്കെ അധികാരം പിടിച്ചെടുക്കുന്ന 3 റെവല്യൂഷൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ റെവല്യൂഷൻ ആണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആയിരിക്കും. ദെൻ ആദ്യത്തെ റെവല്യൂഷൻ ആയിട്ടുള്ള അമേരിക്കൻ റെവല്യൂഷൻ. നമുക്കറിയാം അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അതിനുശേഷം തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം അവിടെ പോവുകയും അവിടെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പിന്നീട് അവരൊക്കെ അവിടുന്ന് പോയി. അതിനുശേഷം അമേരിക്കയിലേക്ക് കടന്നു ചെല്ലുന്നത് ഇംഗ്ലണ്ടുകാരാണ്. അപ്പോ ബ്രിട്ടീഷുകാർ, അതല്ലെങ്കിൽ ഇംഗ്ലണ്ട്. അപ്പോ ബ്രിട്ടീഷുകാർ കടന്നു ചെല്ലുന്ന സമയത്ത് അവര് ഈ അമേരിക്ക ഒരു കോളനി ആയിട്ടാണ് കരുതുന്നത്. അപ്പോ ആ കോളനി ആയിട്ട് കരുതി കുറെ അധികം പുതിയ നിയമങ്ങൾ, ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ നിയമങ്ങൾ അവരവിടെ നടപ്പിലാക്കി. അപ്പൊ ഇതിന്റെ ഈ അമേരിക്കൻ റെവല്യൂഷൻ എഴുതുമ്പോൾ ഏത് എസ് അല്ലെങ്കിൽ അങ്ങനത്തെ പോയിന്റ് വൈസ് ആയിട്ടൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഹിസ്റ്ററിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനം, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞാൽ നികുതി അടക്കണം. വലിയ എമൗണ്ട് നികുതി അടക്കേണ്ടി വന്നിരുന്നു ആർക്ക്? അമേരിക്കക്കാർക്ക്, ബ്രിട്ടനും ബ്രിട്ടന്റെ അധികാരികൾക്ക്. അപ്പൊ എന്തിനാണ്? പക്ഷെ അവർക്ക് എന്തില്ല, റെപ്രസെന്റേഷൻ ഇല്ല, പ്രാതിനിധ്യം ഒന്നും കൊടുക്കില്ല. അപ്പോ ഇവരുടെ സഭകളിലൊന്നും പ്രാതിനിധ്യം കൊടുക്കില്ല. അപ്പൊ ആ പ്രാതിനിധ്യം കൊടുക്കാത്തതിനെതിരെയാണ് സത്യത്തില് ആര് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അമേരിക്കക്കാര് പ്രശ്നങ്ങൾ. അപ്പൊ ഇതിന്റെ ഒരു സ്ലോഗൺ എന്ന് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷന്റെ ഒരു സ്ലോഗൺ എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ
നികുതി ഇല്ല എന്നുള്ളതാണ്. ദെൻ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് 13 കോളനികളാണ് അമേരിക്കയിൽ സ്ഥാപിച്ചത്. 13 കോളനികൾ, അതില് മിക്ക കോളനികളിലും അവര് മെർക്കന്റലിസം എന്ന് പറയുന്ന ഒരു നയം നടപ്പിലാക്കി. ഒരു പോളിസിയാണ് അത്, മെർക്കന്റലിസം. എന്താണ് ഈ മെർക്കന്റലിസം എന്ന് പറയുന്നത്? മെർക്കന്റലിസ്റ്റ് ലോസ്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ പാസാക്കി. ആ നിയമങ്ങളെല്ലാം ബ്രിട്ടന് അനുകൂലമായിട്ട് ഉള്ള, അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു. ആ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. മെർക്കന്റലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്, ആദ്യത്തേത്, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി കാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്. ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച ഷിപ്പുകളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഷിപ്പുകളിൽ, അവിടെ അതിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര, പുകയില, പഞ്ചസാര, കോട്ടൺ, വൂൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. ദൻ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംലറ്റ്സ്, ലൈസൻസ് എക്സെട്ര. ബ്രിട്ടീഷ് സ്റ്റാമ്പ്, ബ്രിട്ടീഷുകാരുടെ മുദ്ര, അതെല്ലാം പതിക്കണം. ഇവർ എന്തുണ്ടാക്കിയാലും ന്യൂസ് പേപ്പറോ ലൈസൻസോ എല്ലാത്തിലും ബ്രിട്ടീഷുകാരുടെ മുദ്ര വേണം. അത് വേറൊരു പോയിന്റ്. ദെൻ കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ട്രൂപ്സ്. അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ പൈസയും മുടക്കേണ്ടത്, ഈ ബ്രിട്ടീഷ് സൈനികർക്കുള്ള എല്ലാ പൈസയും മുടക്കേണ്ടത് അമേരിക്കക്കാരാണ്. അവരുടെ താമസവും ഭക്ഷണവും എല്ലാം നോക്കേണ്ടത് അമേരിക്കക്കാരാണ്. Then imported tax must be paid for the import of tea, glass, paper, etc. ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം അവർ നികുതി ചുമത്തേണ്ടതായിട്ട് വന്നു. ഇതെല്ലാമാണ് മെർക്കന്റലിസ്റ്റ് ലോസ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, മെർക്കന്റലിസ്റ്റ് ലോസ്, ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് ഉണ്ടായത് എന്നുള്ളതാണ് ഒരു വാസ്തവം. ദെൻ ലിസൺ, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ, അത് ഈ ടാക്സേഷനെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണമായിരുന്നു. എന്താണ്, ഒരു ആൾക്കൂട്ടം റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ അവർ വേഷന്മാര്, റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തില് അവര് ബോസ്റ്റൺ തുറമുഖത്ത്, സീപോർട്ടില് അവര് എത്തി, അവിടെ ആ കടലില് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൽ നിന്ന് ടീ ബാഗ്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. The growing resentment of the colonists against British control culminated in a dramatic display of rebellion in Boston Harbor called the Boston Tea Party. It all started in 1773 when Britain wanted to save one of its prominent companies, the East India Tea Company, from bankruptcy. It allowed that company to sell surplus tea directly to colonists, bypassing colonial merchants along the way. The colonists were furious. As they saw it, Britain was trying to give a British company a monopoly on American soil. And by bypassing the American tea merchants who traditionally collected taxes, it was cheating the Americans out of money. The colonists decided to boycott East India tea, but for some colonists, a boycott didn't go far enough. Samuel Adams, one of the leaders of the Sons of Liberty, a vigilante group intent on protecting colonial rights, saw the tax on tea as an opportunity to rally support against British rule. Adams had organized groups of colonial patriots throughout the colonies to exchange information and monitor British activities. They were called the Committees of Correspondence and would be crucial in setting up the Boston Tea Party. Sam was ready. In Boston, the unpopular governor, Thomas Hutchinson, an American appointed by the Crown, ordered the ships to remain in the harbor until the tea was unloaded. On December 16th, 1773, Samuel Adams and the Sons of Liberty organized about 100 Bostonians, disguised themselves as Indians, and boarded the ships. They chopped open the tea and threw it all into Boston Harbor, destroying quite a lot of money. Onlookers cheered as Boston Harbor became an enormous teapot. Governor Hutchinson fled the city, never to return.
Not a single ounce of the several thousand chests of tea shipped by the East India Company ever reached colonial stores. Then ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂടെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അമേരിക്കക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തിങ്കേഴ്സ് ചിന്തകന്മാർ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയും ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ച് പായിപ്പിക്കുകയോ ഒക്കെ ചെയ്തപ്പോ അതിന് പുറകിൽ ചില തിങ്കേഴ്സ് ഉണ്ടായിരുന്നു ലീഡേഴ്സ് ഉണ്ടായിരുന്നു തിങ്കേഴ്സും ലീഡേഴ്സും ഒക്കെ ഉണ്ട് അപ്പൊ തിങ്കേഴ്സ് ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജോൺ ലോക്കും തോമസ് പെയ്നുമാണ് ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന തിങ്കേഴ്സ് അവര് ഈ അമേരിക്കക്കാരെ മുഴുവനായിട്ട് അവര് ഇൻസ്പയർ ചെയ്തു നിങ്ങളെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള രീതിയിൽ അവര് ഇത് ചെയ്തു അവര് പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓക്കെ ദെൻ ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം ഫ്ലോ ചാർട്ടില് നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടപ്പാക്കുന്നത് ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 1774 അപ്പോ പ്രശ്നങ്ങളൊക്കെ ആയി അവിടെയുള്ള ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആ കോളനിയിൽ ഒഴിച്ചുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി അവിടുത്തെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാം ഒരുമിച്ച് കൂടി ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള തീരുമാനമെടുത്തു രണ്ടാമത് അവരൊന്നുകൂടി കൂടി അതാണ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അപ്പോ ഒരു ഫ്ലോ ചാർട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അതില് 13 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒത്തുകൂടി ജോർജിയ ഒഴിച്ച് രണ്ടാമത് പറയുന്നത് 1775 ഉണ്ടായ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അതിലൊരു കാര്യം കൂടെ നടന്നു ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവർക്ക് കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് കിട്ടി കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കമാൻഡർ ആയിട്ട് കിട്ടി അപ്പോ ഇവര് ഈ അമേരിക്കക്കാരെല്ലാവരെയും കൂടി ഒരുമിച്ച് കൂടി ബ്രിട്ടനെതിരെ ഒരു പട നയിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നർത്ഥം ആ സമയത്ത് തോമസ് പെയ്ൻ അദ്ദേഹം ഒരു തിങ്കറാണ് ഒരു ഒരു ലീഡറാണ് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഒരു പാംലറ്റ് അടിച്ചിറക്കി അപ്പൊ ഇതൊക്കെ ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ചാർജാക്കുന്ന സാധനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ദെൻ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും രണ്ടുപേര് അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൂടി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ തോമസ് ജെഫേഴ്സൺ ഇവർ രണ്ടുപേരും കൂടി അത് ചെയ്തു അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങി 1781 യുദ്ധമൊക്കെ അവസാനിച്ചു അതിനുശേഷം സ്വാതന്ത്ര്യം കൊടുത്തു ഉടമ്പടി പ്രകാരം സ്വാതന്ത്ര്യം കൊടുക്കുകയും അങ്ങനെ ഭരണഘടന റിട്ടൺ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു അതിന്റെ പുറകില് കുറെ പേര് പ്രവർത്തിച്ചിട്ടുണ്ട് അവസാനം ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടിന്റെ ഏകദേശം ഒരു രൂപം പറയാം ഫസ്റ്റ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അതിനുശേഷം ഒരു വാറിന് ശേഷം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി അതിനുശേഷം അമേരിക്കയിൽ ആര് അധികാരത്തിൽ വന്നു ജോർജ് വാഷിങ്ടൺ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നു അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നു ഓക്കെ അപ്പോ ഇതില് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കാൻ മറക്കരുത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അമേരിക്കൻ റെവല്യൂഷന്റെ റിസൾട്ട്സ് ആണ് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ അതായത് ലോകത്ത് പിന്നീട് സംഭവിച്ച എല്ലാ ഫ്രീഡം സ്ട്രഗിൾസിന്റെയും ഒരു മോഡൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ അമേരിക്കൻ റെവല്യൂഷൻ ആയിരുന്നു അതുപോലെ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്
റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് ഈ അമേരിക്കൻ റവല്യൂഷന്റെ ഒരു റിസൾട്ടാണ്. എല്ലായിടത്തും അങ്ങനത്തെ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി. ദാൻ പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടേതായി. ദാൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ആൻഡ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നതും അമേരിക്കയുടെ അമേരിക്കൻ റവല്യൂഷന്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാം. ദെൻ ഇവിടെ ഈ ചാപ്റ്റർ, സോറി, ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അമേരിക്കൻ റവല്യൂഷൻ,